ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പിസ്സ റെസിപ്പിയാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരെണ്ണം ഓവനിലാണ് ഉണ്ടാക്കുന്നത്, മറ്റൊരെണ്ണം പാനിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാ ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ വീട്ടിൽ ഒരു പീസ് ഉണ്ടാക്കിയാൽ എന്തായാലും എല്ലാവർക്കും കൂടി തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി. അപ്പോൾ രണ്ടും രണ്ട് തരത്തിലുണ്ടാക്കിയത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് ഓവനിലും ഗ്യാസിലും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു ടേബിൾ സ്പൂൺ യീസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് ആക്റ്റീവ് ആവാൻ വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള യീസ്റ്റൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് എടുക്കുക. മൈദമാവ് ഞാൻ 2.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം ഇതിലേക്ക്. അപ്പോൾ ഞാൻ അത് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാതിരുന്നത്. ആക്റ്റീവായിട്ടുള്ള യീസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിന് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും ചെറിയൊരു ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കുഴച്ച് സെറ്റാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഡോ ഒരു പാത്രത്തിലിട്ടിട്ട് വല്ല ബട്ടർ ഓയിലോ എന്തെങ്കിലും തേച്ച് കൊടുക്കുക. എന്നിട്ട് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഞാനൊരു 2 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് നോക്കിയപ്പോൾ അത് അത്യാവശ്യം മാവൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വീണ്ടും എയറൊക്കെ കളഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വീണ്ടും വെക്കുക. അപ്പോൾ നമ്മുടെ പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പിസ്സ സോസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 വലിയ സവാളയും 2 തക്കാളിയും 2 വറ്റൽമുളകും 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെയാണ് വേണ്ടത്. അപ്പോൾ ഇവയെല്ലാം കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളിയുടെ ബാക്ക് സൈഡ് ഒന്ന് ഒരു ക്രോസായിട്ട് ഒന്ന് വെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ സ്കിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളി സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ല, അതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ വേവിച്ചിട്ടുള്ള ഈ തക്കാളിയുടെ ഒരു ഞെട്ട് പാകമല്ല, എന്തായാലും നമ്മൾ എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. അതും കൂടെ മിക്സിയിലിട്ട് ഒരിക്കലും അടിക്കരുത്. ഇനി വേണ്ടത് ഒരു പാനെടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഈ മിക്സി ഉണ്ടല്ലോ, അപ്പോൾ അത് അതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി സവാളയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്ന ടൈമിൽ ഉപ്പൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. പിന്നെ 2-3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ഉണ്ടായിരുന്നു. ഇതിലേക്ക് വേണ്ട പിസ്സയ്ക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഞാൻ മാറ്റി വെച്ച്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇനി പിസ്സ ഡോ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വലിയ ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ബട്ടർ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൈ കൊണ്ട് തന്നെ മെല്ലെ മെല്ലെ പരത്തിയിട്ട് ഈ ട്രേ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. ഈ പിസ്സ ഡോ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗം കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം, എന്നെങ്കിലാണ് ഒരു കുറച്ചൊരു വൃത്തി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കുക. അല്ലെങ്കിൽ ബേക്കാവുന്ന ടൈമിൽ അത് പൊള്ളയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിസ്സ സോസ് എല്ലാ ഭാഗത്തൊക്കെ ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മോസറുള്ള ചീസ്. അപ്പോൾ മോസറുള്ള ചീസ് മിൽക്കി മിസ്റ്റിൻ്റെ മോസറുള്ള ചീസാണ് ഞാൻ അവിടെ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യത്തിന് അതിൻ്റെ പിസ്സ സോസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞത് സവാളയും തക്കാളിയും മാത്രമേ ഉള്ളൂ. വേറെ ഉള്ള വെജിറ്റബിൾസ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. തക്കാളിയും സവാളയും ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക.
നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തൊക്കെ ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയെല്ലാം മോസറുള്ള ചീസ് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുക. പിസയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് മോസറുള്ള ചീസാണ്. അപ്പോൾ അതില്ലാണ്ട് എന്തായാലും എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഈ ഒരു ഫ്ലേവറൊക്കെ. അപ്പോൾ നമ്മുടെ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ഓവൻ സെറ്റ് ചെയ്യുകയാണ്. 15 മിനിറ്റാണ് കേട്ടോ, 150 ഡിഗ്രി സെൽഷ്യസിലാണ് 15 മിനിറ്റാണ് ബേക്കിംഗ് ടൈം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ആദ്യം പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടൈമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്, സെറ്റായിക്കണോ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പിസ്സ അടിപൊളിയായിട്ട് തന്നെ നല്ല ബേക്കായിട്ടുണ്ടായിരുന്നു. നമുക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. നല്ല സോഫ്റ്റും പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ആ പിസ്സ ഉണ്ടാക്കിയത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ ഡോ ഗ്ലാസിൻ്റെ ട്രേയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നന്നായിട്ട് ഒന്ന് സ്പോഞ്ചി ആയി കിട്ടും, നല്ല പൊങ്ങി വരും ഇതിൻ്റെ ഡോ. പിസ്സ കട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോയി, ബട്ടർ പേപ്പർ വെച്ചത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടെയാണ് ഞാൻ കട്ട് ചെയ്തത്, കഴിക്കുന്ന ടൈമിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പാനിൽ എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, പാനിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഈ പിസ്സ ഡോ. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. പിസ്സ ഡോ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഒരു പാന് ഞാൻ 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഡോ സെറ്റ് ചെയ്തിട്ടുള്ള പാൻ വെച്ചത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പിസ്സ ബേസ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ മറ്റേ ഭാഗം കൂടെ ഒന്ന് സെറ്റായി കിട്ടും. ഒരു 1-2 മിനിറ്റ് കൊണ്ട് ആ ഒരു മറിച്ചിട്ട ഭാഗം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പിസ്സ സോസ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും പിസ്സ സോസ് ആക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മോസറുള്ള ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ തക്കാളിയും സവാളയും കൂടെ സ്ലൈസ് ആക്കിയത് അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ബാക്കിയുള്ള മോസറുള്ള ചീസ് ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും മോസറുള്ള ചീസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം മതിയാവും. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ച് കൊടുത്താൽ ഈ മോസറുള്ള ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും. മെൽറ്റ് ആയതിന് ശേഷം നമുക്കത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി നല്ല ചൂടുള്ള പിസ്സ പാനിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടല്ലോ. അപ്പോൾ നല്ല എളുപ്പമാണ്, അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ചീസാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി സിമ്പിളായിട്ട് തന്നെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ പിസ്സ റെസിപ്പി 2 തരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഓവണിലും ഓവണില്ലാതെയും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.